കർമ്മന്യൂസിലേക്ക് സ്വാഗതം. കേരള അതിർത്തി തുറന്നാൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് കുടക്. എന്നാൽ ആരോടാണ് ഈ യുദ്ധമെന്ന് കേരളം ചോദിക്കുന്നു. കേരളത്തിൽ കൊറോണ വ്യാപനം കൂടിയതോടെ മുൻകരുതൽ എന്ന നിലയിൽ കർണാടക അതിർത്തി അടച്ചിരിക്കുകയാണ്. കൂടാതെ മാക്കൂട്ടത്തെ റോഡിൽ മണ്ണിട്ട് സഞ്ചാരപാത തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കർണാടക. ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ്. രോഗികൾ അടക്കമുള്ളവർക്ക് കർണാടകത്തിലെ ആശുപത്രികളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ കർണാടക അതിർത്തി പൂട്ടിയതോടെ കേരളത്തിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെയും പച്ചക്കറികളുടെയും വരവ് നിലച്ചിരിക്കുകയാണ്. കൊറോണ പടർന്നു പിടിക്കുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിൽ ഉടലെടുക്കുന്ന വിള്ളലുകൾ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നു. കേരളത്തിൽ കോവിഡ് രോഗബാധിതർ കൂടുന്നതുകൊണ്ട് വഴി അടച്ചില്ലെങ്കിൽ കുടകിൽ രോഗം പകരുമെന്ന വാദമാണ് കർണാടക ഉന്നയിക്കുന്നത്. അതിർത്തി തുറക്കില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കർണാടകയിലെ ജനപ്രതിനിധികളും. കുടക് കേരള അതിർത്തി തുറക്കില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഉറപ്പു നൽകിയതാണെന്ന് കുടക് എം പി പ്രതാപ് സിൻഹ പറഞ്ഞു. ഇനി മൈസൂരു ചാമരാജ് നഗർ ജില്ലകളിലെ അതിർത്തിയും അടയ്ക്കണം. കേരളത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അതിർത്തി തുറന്നാൽ സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് കർണാടകത്തിലെ ജനപ്രതിനിധികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. തൽക്കാലം കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കം ബാവലി മുത്തങ്ങ ചെക്ക് പോസ്റ്റുകൾ വഴി മാത്രം മതിയെന്ന് കർണാടക സർക്കാർ തീരുമാനിച്ചതായാണ് സൂചന. ഇതോടെ അതിർത്തി പ്രദേശങ്ങളിലും വടക്കൻ കേരളത്തിലും പൊതുവെ പച്ചക്കറികൾക്ക് വില കൂടി തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് ചർച്ചകൾ നടക്കുന്നതിനിടെ ഒരാൾ പൊക്കത്തിൽ മണ്ണിട്ട് കുടക് വഴിയുള്ള പാതകൾ കർണാടകം അടച്ചത്. കഴിഞ്ഞ ദിവസം മുതൽ വെള്ളവും ഭക്ഷണവും കിട്ടാതെ മാക്കൂട്ടം ചുരത്തിൽ കുടുങ്ങിയ പച്ചക്കറി വണ്ടിയിലെ തൊഴിലാളികൾ പുലർച്ചെ മുത്തങ്ങ വയനാട് അതിർത്തിയിലെത്തി. 60 കിലോമീറ്ററോളം ചുറ്റിയാണ് പച്ചക്കറി ലോറി അതിർത്തി കടന്നത്. പലതവണ ചർച്ച നടത്തിയെങ്കിലും റോഡ് തുറക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടകിൽ നിന്നുള്ള ജനപ്രതിനിധികൾ. കുടക് വഴി ചരക്ക് ലോറികൾ എത്തുന്നത് നിന്നാൽ കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ അവശ്യ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും തീ വിലയാകും. നിലവിൽ പാസുള്ള വാഹനങ്ങൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലൂടെ കടത്തിവിടുന്നതിന് തടസ്സമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ കർണാടകത്തിൽ നിന്നുള്ള ലോറികൾ കേരളത്തിൽ കുടുങ്ങിക്കിടക്കില്ലെന്ന് ഉറപ്പായി. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ചരക്ക് വാഹനങ്ങളിൽ ഒരു ദിവസം 60 വണ്ടിയിൽ കൂടുതൽ കർണാടകം കടത്തിവിടുന്നില്ല എന്നത് മറ്റൊരു പ്രശ്നമാണ്. ഇവിടെയുള്ള കർഷകർക്കും സംരംഭകർക്കും ഇതുമൂലമുണ്ടാകുന്നത് വലിയ നാശനഷ്ടങ്ങളാണ്. മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടും മാക്കൂട്ടത്ത് റോഡിലിട്ട മണ്ണ് നീക്കം ചെയ്യില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കർണാടകം. അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കണ്ണൂർ എസ് പി യതീഷ് ചന്ദ്രയെത്തി ചർച്ച നടത്തുന്നതിനിടെയാണ് നാടകീയമായി JCB ഉപയോഗിച്ച് മാക്കൂട്ടം ചുരത്തിൽ കർണാടകം റോഡിൽ ഒരാൾ പൊക്കത്തിൽ മണ്ണിട്ടത്. അതിർത്തി കടക്കാൻ കർണാടകം പാസ് നൽകിയ പച്ചക്കറി ലോറികൾ ചെക്ക് പോസ്റ്റ് കടക്കാൻ കുടക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി കർണാടക സർക്കാരുമായി സംസാരിച്ചെങ്കിലും അനുനയ നീക്കം സാധ്യമായില്ല. അന്തർ സംസ്ഥാന പാത ഒരറിയിപ്പുമില്ലാതെ അടച്ച കർണാടക നീക്കത്തിനെതിരെ കേരളം കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുകയാണ്. എന്നാൽ കർണാടക സർക്കാരിന്റെ നടപടിക്കെതിരെ കേരളം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അവരാരോടാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്? ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കേണ്ട സമയമാണോ ഇത്? ഏതെങ്കിലും കുബുദ്ധികളോ വക്രബുദ്ധികളോ പറയുന്നത് കേട്ട് പ്രവർത്തിക്കാൻ ഒരു സർക്കാർ തയ്യാറാവരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂവെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഉടൻ തന്നെ പരിഹാരം കണ്ടെത്താനാകുമെന്നുമാണ് കരുതുന്നതെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.